ശ്രീകൃഷ്ണൻ നമ്മളോട് പറയുന്ന ഒരു വരിയുണ്ട്. ജീവിതത്തിൽ പൂർണ്ണ പുരുഷായുസ് ജീവിച്ച ഒരു മനുഷ്യനാണ് ശ്രീകൃഷ്ണൻ, നമ്മളെപ്പോലൊരു മനുഷ്യൻ, വികാര വിചാരങ്ങളുള്ള എന്നാൽ അസാധാരണമാം വിധത്തിൽ ഫാർ സൈറ്റഡ്നെസ് ഉള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീകൃഷ്ണൻ്റെത്. അതിനകത്ത് കുറേ കാര്യങ്ങൾ കഥകളായിട്ട് ചേർത്തിട്ടുണ്ട്, കുറേയധികം എക്സാജറേഷനും ചേർത്തിട്ടുണ്ട്, പിന്നെ കുറേ ഹിസ്റ്റോറിക്കൽ ഫാക്റ്റുകളും ചേർത്തിട്ടുണ്ട്. നമ്മൾ എടുക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇതിനകത്തുള്ള സന്ദേശങ്ങളാണ്. ഇന്നലെ ശിവരാത്രിയുടെ പിതൃകർമ്മം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് ഒരു ചോദ്യം ചോദിക്കേണ്ടായി, വളരെ സീരിയസ് ആയിട്ട്. ഈ മഹാഭാരത യുദ്ധത്തിൽ 11 അക്ഷൗഹിണി പടകള് കൗരവരുടെ കൂട്ടത്തിലും 7 അക്ഷൗഹിണി പടകള് പാണ്ഡവരുടെ കൂട്ടത്തിലും ഉണ്ടായിരുന്നല്ലോ സാറേ. ഒരു അക്ഷൗഹിണി എന്ന് പറഞ്ഞാൽ എത്ര പടകളാണ്, എത്ര യോദ്ധാക്കളാണ്! ഇത്രയും തിരക്കിൽ നമ്മളവിടെ വളരെയധികം കാര്യങ്ങൾ സ്പീഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആ വ്യക്തിക്ക് അറിയേണ്ടത് ഇത് എത്ര യോദ്ധാക്കളാണ് എന്നുള്ളതാണ്. അതല്ല നമ്മളുടെ ഇമ്പോർട്ടൻസ്. എത്രയെങ്കിലും ആവട്ടെ, അത് പറയുന്ന നമ്പർ ശരിയാണോ തെറ്റാണോ ഇതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് അവിടെ നടന്ന സംഭവത്തിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാനുണ്ട്. അത് ഒരക്ഷൗഹിണി എന്ന് പറഞ്ഞാൽ 11, 21, 100,000, 10,00,000, 40,00,000, 50,00,000 എത്രയും ആയിക്കൊള്ളട്ടെ, അതൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ അത്ര ഇമ്പോർട്ടൻസ് ഉള്ളതല്ലല്ലോ. മറിച്ച് അവിടെ സംഭവിച്ചത്, അവിടെ പറഞ്ഞത്, അവിടെ കാണിച്ചു തന്നത്, അത് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് എത്രത്തോളം പ്രയോജനമുള്ളതാണ് എന്ന് നോക്കലാണ് നമ്മുടെ ജീവിത ലക്ഷ്യവും മാർഗവും. ഇവിടെ കൃഷ്ണൻ ഒരു പുരുഷായുസ് ജീവിച്ചു. ആ കൃഷ്ണൻ ഇവൻ എത്ര കാലം ജീവിച്ചു എന്നുള്ളത് പോലും ഇമ്പോർട്ടൻ്റ് അല്ല, ജീവിച്ചത് എങ്ങനെയാണെന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. കൃഷ്ണൻ അർജുനനോട് പറയുന്ന മമ വർത്തമാ അനുവർത്തന്തി മനുഷ്യാഹ പാർത്ഥ സർവശ, ആ വാക്കുകളുടെ ഗാംഭീര്യം നോക്കാം, മെസ്സേജ് നോക്കാം. അല്ലയോ പാർത്ഥ, എല്ലായിടത്തും ഭാവിയിൽ ഞാൻ പറഞ്ഞതും ഞാൻ ചെയ്തു കാണിച്ചതും ധാരാളം വ്യക്തികൾ മാതൃകയായിട്ടെടുത്ത് അവർ പ്രവർത്തിക്കും. ഹേ പാർത്ഥ സർവശഃ, അല്ലയോ പാർത്ഥ, എല്ലായിടത്തും മമ വർത്തമാ അനുവർത്തന്തേ മനുഷ്യാഹ, മനുഷ്യാഹ മമ വർത്തമാ അനുവർത്തന്തേ, മനുഷ്യര് ഞാൻ പറഞ്ഞതും ഞാൻ ചെയ്തതും അനുവർത്തിക്കും. ഈ ഒരു വലിയ സന്ദേശത്തിൻ്റെ അർത്ഥം എന്താ? സമൂഹത്തിൽ മാതൃകയായിട്ടിരിക്കേണ്ടവര്, സമൂഹത്തിന് ഉപദേശം കൊടുക്കുന്നവര്, സമൂഹത്തിന് മാർഗനിർദ്ദേശം നൽകുന്നവര്, സമൂഹത്തിൽ ശരിയേത് തെറ്റേത് എന്ന് പറഞ്ഞു കൊടുക്കുന്നവര്, സമൂഹത്തിലുള്ളവർ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് വരണമെന്ന് പറഞ്ഞു കൊടുക്കുന്നവര്, ധർമാധർമ്മങ്ങൾ ഇതാണെന്നും അധർമ്മത്തെ ഇല്ലാതെയാക്കണമെന്നും ധർമ്മത്തെ ജീവിതത്തിൽ നിലനിർത്തണമെന്നും പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികൾ, കാണിച്ചു കൊടുക്കുന്ന ജീവിത ശൈലി, അവർ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്നത്, അവർ എന്താണോ ജീവിതത്തിൽ അനുശാസിച്ച് കാണിച്ചു കൊടുക്കുന്നത്, അതാണ് മുമ്പിലുള്ളവരും ഭാവി തലമുറയും ജീവിതത്തിൽ കുറേ പേരെങ്കിലും പകർത്തുന്നത്. എല്ലാവരും ആവണമെന്നില്ല കേട്ടോ, എല്ലാവരും ഒരു വ്യക്തി പറയുന്നത് തന്നെ പകർത്തണം നിർബന്ധമില്ല. പലപ്പോഴും വളരെ സീരിയസ് ആയിട്ടുള്ള വളരെ ധാർമ്മിക് വാല്യൂ ഉള്ള കാര്യങ്ങൾ പറയുന്നത്, കാലം എത്ര കഴിഞ്ഞാലും അതിന് വാല്യൂ ഉണ്ട്. ശ്രീബുദ്ധൻ 2500 വർഷം മുമ്പ് ജീവിച്ചിരുന്നതാ, ഇന്ന് പ്രായോഗികമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഇല്ലേ? സോക്രട്ടീസ് നോക്കുക, ആര്യഭടനെ നോക്കുക, ഓരോ ആചാര്യന്മാരും ഗുരുക്കന്മാരും പറഞ്ഞത് അതിൻ്റെ വാല്യൂ ആണ്. ത്രേതായുഗത്തിലെ രാമായണത്തിനും അതുപോലെ ദ്വാപരയുഗത്തിലെ മഹാഭാരതത്തിനും ഭഗവത്ഗീതയ്ക്കും അതുപോലെ കലിയുഗത്തിലെ പുരാണങ്ങൾക്കും അതിനെല്ലാത്തിനും മഹത്വം ഉണ്ടാവാൻ കാരണം അത് എഴുതിയ വ്യക്തിയുടെ മഹത്വം മാത്രമല്ല, അതുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് എഴുതിയവർ ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് സന്യാസ ജീവിതത്തിലൂടെ, ഋഷിതുല്യ ജീവിതത്തിലൂടെ മഹർഷിമാരായിട്ട് കാണിച്ചു കൊടുത്തു. ഇപ്പൊ ശ്രീകൃഷ്ണന്റെ പ്രാധാന്യം, ഭഗവത്ഗീതയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് പറഞ്ഞു കൊടുക്കുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതൊന്ന് അല്ല, പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്നതാണ് പറഞ്ഞു കൊടുക്കുന്നത്.
മമ വർത്തമ അനുവർത്തന്തേ മനുഷ്യാഹ പാർത്ഥ സർവശ. ഹിന്ദു ധർമ്മം പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കുന്നവരോട് പറയാനുള്ളത് ജീവിതത്തിൽ പകർത്തിയതിന് ശേഷം കാണിച്ചു കൊടുക്കാം. ഞാൻ വീണ്ടും ഇടയ്ക്ക് പറയാറുള്ളത് ദേഷ്യപ്പെടാം, വാശിയുണ്ടാവാം, അഹങ്കരിക്കാം, പക്ഷെ ഇത് നിലനിർത്തിക്കൊണ്ട് പോകരുത്. അപ്പപ്പോഴത് അപ്പപ്പ തീർന്നു. അതാണ് നമുക്ക് സാധിക്കേണ്ടത്, അതാണ് നമുക്ക് സാധിക്കേണ്ടത്. മമ വർത്തമ ഹേ പാർത്ഥ സർവശ അനുവർത്തന്തേ മനുഷ്യാഹ. അല്ലയോ പാർത്ഥ, എല്ലായിടത്തും ഇപ്പോഴും ഭാവിയിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളെ സ്വീകരിക്കും. കാരണം ഞാനത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്ത ആളാണ്, ഞാനത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്ത ആളാണ്. അതുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം, നീയും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. മാതാപിതാക്കളും കർമ്മമണ്ഡലത്തിലുണ്ടാവണം. മക്കളെയും ധർമ്മബോധത്തിലൂടെ വളർത്തണം. മക്കളെയും ധർമ്മബോധത്തിലൂടെ വളർത്തിയില്ലെങ്കിൽ പിന്നെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കുറേ കൂടി പ്രായമായതിന് ശേഷം ഇതെല്ലാം പഠിക്കാം, വായിക്കാം, ഉൾക്കൊള്ളാം എന്ന് പറയുന്നത് തെറ്റ്. ഇതൊക്കെ വേണ്ടത് ഇപ്പോഴാണ്, പ്രായമാകുമ്പോഴല്ല. പ്രായമാകുമ്പോൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഭഗവത്ഗീത വായിച്ചിട്ട് എന്താ കാര്യം? ഇപ്പോഴല്ലേ പ്രവർത്തിക്കാനുള്ള ഉത്തേജനം കിട്ടേണ്ടത് ഭഗവത്ഗീതയിലൂടെ? ഇപ്പൊ ശ്രീകൃഷ്ണൻ അവസാനത്തെ ശ്വാസം വരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു, നമ്മളും അവസാനത്തെ ശ്വാസം വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ നിർദ്ദേശിക്കുന്നു. പ്രണാമം.